ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചോക്ലേറ്റ് റോൾ കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ ആർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനോട്ട് ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കാനുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇതിലോട്ട് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർക്കാം. രണ്ട് മുട്ടയാണ് നമ്മൾ ഇന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അത് വളരെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് ആദ്യം മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്, നല്ല വെള്ള കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആയിരുന്നു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. മതിയാവും. ഒരു രണ്ട് ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത മൈദയുടെ മിക്സ് ഇതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിലോട്ട് മൊത്തമായിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് ഒഴിക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്കിന്റെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഫുള്ളായിട്ട് നല്ല ഹീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള വലിയ പാൻ ആണ് കേട്ടോ. ഇനി നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. നമ്മൾ എയറൊന്നും പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഫാനിൻ്റെ ലിഡ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഇനി ഒരു 7-8 മിനിറ്റ് സമയമെങ്കിലും നമുക്കൊന്ന് ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 7 മിനിറ്റ് സമയം ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, കറക്റ്റായിട്ട് ഇത് അടിയിൽ നിന്ന് ഇപ്പം തന്നെ പൊട്ട് നമുക്കുണ്ട്. നമ്മുടെ പുറത്ത് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റൗണ്ട് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നോക്കാം. അപ്പം അതിൻ്റെ മുകളിൽ ഞാനൊരു ഫോയിൽ പേപ്പർ കൂടി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് പിടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. സൂക്ഷിച്ച് വെക്കല്ല,
ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇതേമാതിരി റോളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം തേച്ച് കൊടുപ്പിക്കാം. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് നമുക്ക് ക്രീം കവർ ചെയ്യാം. ഇപ്പൊ ക്രീം ഞാനൊരു സൈഡ് മൊത്തമായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ റോൾ ചെയ്ത മാതിരി ഒന്നുകൂടി നന്നായിട്ടൊന്ന് റോൾ ചെയ്യാം. ഇപ്പൊ നേരത്തെ റോൾ ചെയ്ത മാതിരി ഫോയിൽ പേപ്പർ അതിന്റെ ഒരു ഒരിക്കലും അതിന്റെ ഉള്ളിലോട്ട് പോകരുത് കേട്ടോ. ഇത് നമ്മൾ പുറത്തായിട്ട് ഇത് മൊത്തമായിട്ട് റോൾ ചെയ്യാം. ഫോയില് പുറത്തുമായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത മാതിരി ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി സ്റ്റൈലി ആയ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.